ഹോട്ടൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ നിതംബത്തിൽ തൊട്ടതിന്റെ പേരിൽ ലൈംഗിക കുറ്റം ആരോപിച്ച് ജയിലിലടച്ചു. ജഡ്ജിക്ക് കരുണ തോന്നിയതിനാൽ പിഴയടച്ച് രക്ഷപ്പെട്ടു. ദുബായിൽ ഒരു ബ്രിട്ടീഷുകാരനുണ്ടായ അനുഭവം ആർക്കും സംഭവിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ ഓപ്പറേഷൻ മാനേജറായി ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ നിതംബത്തിൽ തൊട്ടതിന്റെ പേരിൽ ലൈംഗിക കുറ്റം ചുമത്തപ്പെട്ട മുൻ ബ്രിട്ടീഷ് പട്ടാളക്കാരനും 52-കാരനുമായ ജോൺ മർഫി ഇന്നലെ കോടതിക്ക് മുന്നിൽ വിചാരണയ്ക്കെത്തി. ദുബായിൽ 3 വർഷം വരെ കടുത്ത തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമായിരുന്നു മർഫിക്ക് മേൽ ചുമത്തിയിരുന്നതെങ്കിലും വിചാരണവേളയിൽ ജഡ്ജിക്ക് കരുണ തോന്നിയതിനാൽ രക്ഷപ്പെടുകയും ശിക്ഷ പിഴയിലൊതുങ്ങുകയുമായിരുന്നു. 20,000 ദിർഹംസ് അഥവാ ഏതാണ്ട് 4,000 പൗണ്ട് പിഴയടച്ച് UKയിലേക്ക് മടങ്ങിപ്പോകാനാണ് ഇന്നലെ നടന്ന വിചാരണയിൽ കോടതി ഉത്തരവിട്ടത്. താൻ നിരപരാധിയാണെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതാനും ആഴ്ചകൾ കൂടി വേണമെന്നുമായിരുന്നു മർഫി കോടതിയിൽ അപേക്ഷിച്ചിരുന്നത്. ഇത്തരം തെറ്റിദ്ധാരണകളുടെ പുറത്ത് നിരവധി പേർ ദുബായിലെ കുപ്രസിദ്ധമായ അൽവാദ്ബ ജയിലിൽ കഴിയുന്നതിൽ മർഫി ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു. ഹോട്ടലിലെ 2 സെക്യൂരിറ്റി ഗാർഡുമാരുമായി മർഫി തർക്കം തുടങ്ങിയതിനെ തുടർന്നായിരുന്നു കേസിനാസ്പദമായ സംഭവങ്ങൾക്ക് ആരംഭമായത്. ഗാർഡുമാരുടെ തെറ്റായ പ്രവൃത്തിയെക്കുറിച്ച് മർഫി മേലധികാരികൾക്ക് പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഗാർഡുമാർ മർഫിയെ കുടുക്കിയതെന്ന് പറയുന്നു. 6 ആഴ്ച നരകസമാനമായ ജയിലിൽ പാർപ്പിച്ച ശേഷം വിചാരണയ്ക്കായി ജാമ്യത്തിൽ വിടുകയായിരുന്നു. വിചാരണയ്ക്ക് മുൻപ് പാസ്പോർട്ട് പിടിച്ചെടുത്തിരുന്നുവെന്നും മർഫി ആരോപിക്കുന്നു. സൗത്ത് ലണ്ടനിലെ ബ്ലാക്ക് ഹീത്തുകാരനായ മർഫി മുൻ എക്സ് ഇൻഫൻട്രിമാനാണ്. ദുബായിൽ ഈ ബ്രിട്ടീഷുകാരനുണ്ടായ അനുഭവം ആർക്കും സംഭവിക്കാമെന്നും അറബ് രാജ്യങ്ങളിൽ പോകുന്നവർ കൂടുതൽ സൂക്ഷിക്കണമെന്നുമുള്ള മുന്നറിയിപ്പുമാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.